നമസ്കാരം. റഷ്യ യുക്രൈൻ പോര് നീങ്ങുന്നത് ആണവ യുദ്ധത്തിലേക്കോ? ലോകം ഏറെ ആശങ്കപ്പെട്ടിരുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണോ റഷ്യ യുക്രൈൻ യുദ്ധം? കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പോവുകയാണോ? പരിശോധിക്കാം വിശദമായി തന്നെ. ഞാൻ ലിയോ. യുക്രൈനെതിരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ചോദ്യത്തിന് ശക്തിയേറുന്നതിനിടെ അത് സംബന്ധിച്ച വ്യക്തമായ സൂചന പുറത്തു വന്നിരിക്കുന്നു. പോരാട്ടം തുടങ്ങും മുൻപ് റഷ്യയുടെ ഒരു ഈസി വാക്കോവറാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യുക്രൈൻ പിടിച്ച് നിൽക്കുന്നത്. എന്നാൽ അധിക നാൾ യുക്രൈന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 12 മാസം കഴിഞ്ഞു. നിർത്താതെ പോരാട്ടങ്ങളുടെ 13-ാം മാസമാണ് ഇത്. ഇരു കൂട്ടർക്കും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഈ പോര് മുന്നോട്ട് പോകുന്നത്. യുക്രൈനേക്കാൾ ഇരട്ടി ആൾനാശമാണ് റഷ്യയ്ക്ക് സംഭവിച്ചത്. പക്ഷേ എതിരാളിയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള റഷ്യയ്ക്ക് ഇത് താങ്ങാവുന്നതാണ്. എന്നാൽ യുക്രൈന് അങ്ങനെയല്ല. യുക്രൈൻ്റെ ചില പ്രദേശങ്ങൾ ഇതിനകം റഷ്യയുടെ നിയന്ത്രണത്തിലായി. എങ്കിലും മരണം വരെ പോരാടും എന്ന നിലപാടിലാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ഇതിനിടയിലാണ് ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിനെക്കുറിച്ചുള്ള നിർണായക വെളിപ്പെടുത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. അയൽക്കാരും സഖ്യരാജ്യവുമായ ബെലറൂസിൽ ആണവ വിന്യാസം നടത്തുമെന്നാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബെലറൂസ് പ്രസിഡന്റുമായി പുടിൻ ചർച്ച നടത്തി. ബെലറൂസ് ഇക്കാര്യത്തിൽ സമ്മതം അറിയിച്ചു. എന്നാൽ ആണവായുധങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും റഷ്യൻ സൈനികരുടെ കൈകളിലായിരിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തങ്ങൾ അന്താരാഷ്ട്ര ആണവ കരാറുകളുടെ ലംഘനം നടത്തില്ല എന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇത് വലിയ കാര്യമല്ല എന്നും അമേരിക്ക പതിറ്റാണ്ടുകളായി ഇത് ചെയ്തു വരികയാണ് എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ നാറ്റോയ്ക്ക് പുടിൻ നൽകുന്ന ശക്തമായ താക്കീതാണ് ഇത്. നാറ്റോ അംഗരാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് പുടിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. 1990കൾക്ക് ശേഷം ഇതാദ്യമാണ് റഷ്യ തങ്ങളുടെ ആണവ പോർമുനകൾ മറ്റൊരു രാജ്യത്ത് അണിനിരത്തുന്നത്. നാറ്റോ അംഗരാജ്യങ്ങളായ പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബെലറൂസ്. എപ്പോഴാണ് ബെലറൂസിൽ ആണവായുധങ്ങൾ എത്തിക്കുക എന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ജൂൺ അവസാനത്തോടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുവാനുള്ള സംവിധാനം തയ്യാറാക്കും ബെലറൂസിൽ എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു രാജ്യത്തെയോ പ്രദേശത്തെയോ തുടച്ച് നീക്കാൻ പാകത്തിലുള്ള വൻ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ തങ്ങൾ ഉപയോഗിക്കില്ല എന്നും പുടിൻ വ്യക്തമാക്കി. വിജയം നേടുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പുടിൻ ഇതിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. ഏതായാലും ബാൾട്ടിക് കേന്ദ്രങ്ങളിലേക്ക് റഷ്യയുടെ ആണവായുധങ്ങൾ എത്തുന്നതിനെ ലോകം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വളരെ മർമ്മപ്രധാനമായ ഒരു നീക്കമാണ് പുടിൻ നടത്തിയിരിക്കുന്നത് എന്നും ഏവരും വിലയിരുത്തുന്നുണ്ട്. ഇതിനകം ആണവ പോർമിനകളുമായി 10 യുദ്ധവിമാനങ്ങൾ റഷ്യ ബെലറൂസിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ നാറ്റോയെ വിരട്ടുവാനാണ് പുടിൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നും ഇത്തരത്തിൽ ബെലറൂസിൽ ആണവായുധം നിരത്തുവാനുള്ള സംവിധാനം എന്തായാലും നിലവിൽ ഇല്ല എന്നുമാണ് അമേരിക്കയുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞ് ആശ്വസിക്കുന്നത്. എന്തായാലും പറഞ്ഞത് പുടിനായതുകൊണ്ട് വെറുതെ ആവില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാൾട്ടിക് മേഖലയിലെ നാറ്റോ രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുവാൻ റഷ്യയ്ക്ക് സാധിക്കും എന്നതാണ്.